ദാ ഇരിക്കുന്നു. എന്താ ഇതൊക്കെ? നിന്റെ കല്യാണത്തിനുള്ള ഓർണമെന്റ്സും ഡ്രസ്സും ഇതൊക്കെ ഫ്രീയാ, ശിവം വാങ്ങി തന്നതാ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ അനിക ഇത്രയും വലിയ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവുക? ആ കാരണം ഇപ്പോഴുമുണ്ട് ഇല്ലേ? സത്യം എന്താണെങ്കിലും എനിക്കതറിയണം, എനിക്കതറിയണം. അതാണ് എന്റെ ആഗ്രഹം. മാഡംസിനെ റെഡി ആക്കിക്കോ, 20 മിനിറ്റിനുള്ളിൽ അവൾ റെഡി ആയിട്ട് വരണം. ഓക്കെ മാഡം. ആ വൃത്തികെട്ടവള ശിവൻ എത്രയോ കാലമായിട്ട് അവളെ തന്നെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു. തനിക്കെന്താ മനസ്സിലാവാത്തെ? അനിക വാസ് റൈറ്റ് അബൌട്ട് രാഗിണി, പക്ഷെ ഇപ്പൊ അവളുടെ മുന്നിലേക്ക് എന്നാ അവള് പറയുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഇവക്ക് എന്താ സംഭവിച്ചേ? അവസാനം താൻ മുട്ട് കുത്തിയല്ലേ. In your dreams, yeah. Phone തപ്പായിരുന്നു ഞാൻ. തെറ്റു പറ്റിയ സമ്മതിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് തനിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നീ നിന്റെ തെറ്റുകൾ സമ്മതിക്കാറുണ്ടോ? എന്റെ തെറ്റുകളോ? അതെ, എല്ലാ തെറ്റുകളും എന്താ ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ. അത് ശരി. ആ രാഗിണിയെ സംബന്ധിക്കുന്ന തെറ്റ് അത് ആരാ വരുത്തി വെച്ചേ? അതെന്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. നിന്നോട് എല്ലാം പറഞ്ഞാണ്, പക്ഷെ ആ സമയത്ത് ഞാൻ അത് കേൾക്കാൻ തയ്യാറായില്ല. ഇത് തന്നെയാണ് തന്റെ പ്രശ്നം ശിവൻ. താൻ ഒന്നും സമ്മതിക്കില്ല. സമ്മതിച്ചു തന്നല്ലോ അനിക. ഇപ്പോഴല്ലേ സമ്മതിക്കുന്നേ? സമ്മതിക്കേണ്ടിയിരുന്ന സമയത്ത് ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ. പക്ഷെ നീ ഇപ്പോഴും സമ്മതിക്കുന്നില്ലല്ലോ. മനസ്സിലായില്ല, ഞാൻ എന്താ സമ്മതിക്കാത്തെ? നീ ചെയ്ത തെറ്റ്. എന്റെ തെറ്റുകളോ? ഞാൻ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തേ പറയാ. അപ്പൊ നീ ചെയ്തൊന്നും തെറ്റല്ലെന്നാണോ? നീ എടുത്ത ഒരൊറ്റ സ്റ്റെപ്പ് കാരണം നമ്മുടെ റിലേഷൻ, നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയി. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ ബന്ധം എവിടെയാണ് എത്തി നിൽക്കുന്നറിയോ? നിനക്കിപ്പോ നിന്റെ കയ്യിൽ എഴുതിയിരിക്കുന്ന എന്റെ പേര് ഒളിപ്പിക്കേണ്ടി വരികയാണ്. എന്നിട്ട് ഇപ്പോഴും നീ പറയുന്നത് നീ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. നീ ഓർക്കുന്നുണ്ടോ അനിക, നമ്മുടെ മൈലാഞ്ചി ചടങ്ങിന് നീ എന്നോട് എന്താ പറഞ്ഞെന്ന്? നീ എന്റെ പേര് എഴുതില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞത് പേരാരുടെ വേണമെങ്കിലും എഴുതിക്കോ, പക്ഷെ എന്നും എന്റെ ഭാര്യ ആയിരിക്കണമെന്ന്. ഇന്നെനിക്കത് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ നിന്റെ കയ്യില് പേരെന്റെ തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നീ മറ്റൊരാളുടെ ഭാര്യയാവാൻ പോവുക.
ശിവൻ, ഞാൻ സമ്മതിക്കുന്നു. എന്റെ തീരുമാനം തെറ്റായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുവാൻ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. തെറ്റെന്റേത് മാത്രമാണ് ശിവൻ. ഫലം അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും. ഇനി എത്ര നാള് ശിവൻ? തെറ്റ് പറ്റിപ്പോയില്ലേ? ഇതെന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോന്ന്? എന്തിനാ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്? ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക. ശിവൻ, നമ്മളിങ്ങനെ പരസ്പരം വഴക്കിട്ടുകൊണ്ട് എന്തിനാ ഇങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കുന്നത്? എത്ര നാളും നമ്മളിങ്ങനെ തുടരും? എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണ്ടേ? ഇനി മുന്നോട്ട് പോകാൻ വയ്യെന്നാണെങ്കിൽ പിന്മാറെങ്കിലും ചെയ്യാലോ. ഇനി തൻ്റെ സ്വഭാവത്തിന് പിന്മാറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് ചെയ്തോളാം. ശിവൻ, എനിക്കൊരു സൂചന തന്നാൽ മതി. നാളെ എൻ്റെ വിവാഹമാണ്. നമ്മുടെ മുൻപിലിപ്പോൾ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. ശിവൻ, നമ്മുടെ ബന്ധത്തിനൊരു അവസരം കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ നാളെ 11 മണിക്ക് മുൻപ് എന്നോട് പറയണം. ഈ ബന്ധം നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കില്ല. നമ്മുടെ ബന്ധത്തിൻ്റെ അടയാളമായ മോതിരം, നമ്മുടെ കല്യാണ മോതിരം, അതവിടെ പൂളിൻ്റെ അടുത്ത് വെച്ചാൽ മതി. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെന്താന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ശിവനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഒരൊറ്റ പേടി മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു എന്ന് പോലും അറിയില്ല. അതല്ലേ ശിവൻ ഒന്നും ചെയ്യാത്ത. നിനക്കറിയോ ഗൗരി, ഒരു സമയമുണ്ടായിരുന്നു പ്രണയം എന്ന വാക്ക് കേട്ടാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. എനിക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് ശിവൻ കടന്നു വന്നു. എൻ്റെ ജീവിതത്തിൽ എങ്ങും അദ്ദേഹം സന്തോഷം കൊണ്ട് നിറച്ചു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്കറിയോ ഗൗരി, തല്ലിയും വഴക്കിട്ടും എപ്പോഴാണ് ശിവൻ എൻ്റെ ജീവിക്കാനുള്ള കരുത്തായി മാറിയതെന്ന് എനിക്ക് പോലും അറിയില്ല. എല്ലാം ശരിയായിരുന്നു. സന്തോഷവും സമാധാനമുള്ള നല്ലൊരു ജീവിതം. പക്ഷേ എനിക്കതൊന്നും അനുഭവിക്കാൻ യോഗമില്ലായിരുന്നു. ഒടുവിൽ എല്ലാം തകർന്ന് തരിപ്പണമായി. എനിക്ക് എൻ്റെ ശിവനിൽ നിന്നും അകന്നു പോകേണ്ടി വന്നു. തെറ്റെൻ്റെയാ. ഞാൻ സമ്മതിക്കുന്നു ഗൗരി. അതുകൊണ്ടാണ് ആ തെറ്റ് തിരുത്താൻ വേണ്ടി ഞാൻ തിരികെ വന്നത്. തകർന്നു പോയ ജീവിതം വീണ്ടും നന്നാക്കാൻ പറ്റുമെന്ന് കരുതി. പക്ഷെ ഒന്നും നടക്കുന്നില്ല. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ ശരിയാക്കിയെടുക്കും. തൊടുന്നതെല്ലാം തെറ്റായി മാറുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടുക്കുന്നതിന് പകരം ഞങ്ങൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക ഗൗരി. അക്കച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വല്യേട്ടൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആ സത്യം അക്കച്ചിക്ക് എന്താ ഒന്ന് തുറന്ന് പറഞ്ഞാല്? ഗൗരി, എനിക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇവിടം വരെ എത്തില്ലായിരുന്നല്ലോ. ഇനി എനിക്ക് ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ശിവൻ വാശി ഉപേക്ഷിച്ചുകൊണ്ട് ഈ കല്യാണം മുടക്കണം.
ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം തന്നെയാ. ഭഗവാൻ അങ്ങനെ തന്നെ നടത്തി തരുന്നു വിചാരിക്കാം. അവസരം കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ 11 മണിക്കുള്ളിൽ എന്നോട് പറയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തലതിരിച്ചിട്ടല്ലേ. നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നോർമൽ, നിന്നെ പോലെ അല്ല, നോർമൽ. അവരുടെ ലൈഫിലൊക്കെ ആദ്യം പരസ്പരം ഇഷ്ടപ്പെടും, പിന്നെ നിശ്ചയം നടക്കും, പിന്നെ കല്യാണം നടക്കും. പക്ഷെ നമ്മുടെ കാര്യം, ആദ്യം കല്യാണം കഴിഞ്ഞു, ഇതാ ഇപ്പം എൻഗേജ്മെന്റ് നടക്കാൻ പോവുക. ശിവനെ ബ്രോ ഈ വിട്ടുകളയാൻ വേണ്ടി അല്ല കയ്യിൽ പിടിച്ചത്.
നൈസ് ഗൺ. നൈസ് ഗൺ. അല്ല, താൻ എന്നെ തുറച്ചു നോക്കായിരുന്നല്ലേ. അത് പിന്നെ അവസരം കിട്ടുമ്പോഴല്ലേ നോക്കാൻ പറ്റൂ. എന്ത്? അത് ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ലായിരുന്നു. ആക്ച്വലി ഞാൻ ചിന്തിക്കുമായിരുന്നു, ഭവ്യ നീ ഗണ്ണ് ഡ്രസ്സിനുള്ളിൽ എവിടെ ഒളിപ്പിക്കും. മതിയോ? ഇപ്പോഴും നീ എന്നെ തുറച്ചു നോക്കുകയാണല്ലോ, ദയവായി തുറച്ചു നോട്ടൊന്ന് നിർത്താൻ പറ്റുമോ? ഏ ഇല്ലില്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ? നിന്നെ ഞാൻ എന്തിനാ തുറച്ചു നോക്കുന്നത്? അങ്ങനെ നോക്കണമെങ്കിൽ ഞാൻ എന്ത്? നിന്റെ ഈ പോലീസ് ബാഡ്ജ് എന്താ ഇവിടെ ഇട്ടിരിക്കുന്നത്? എന്റെ പോലീസ് ബാഡ്ജ് നീ ഇപ്പൊ പുറത്തേക്ക് കളഞ്ഞ, അതിൽ എന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നോ? ആ ഫോട്ടോ സൂപ്പർ ആണെന്ന്, നിനക്കത് പ്രൊഫൈൽ പിക് ആക്കിക്കൂടെ? റൂഡി, നമ്മൾ ഇവിടെ അണ്ടർ കവർ ആണ്. അണ്ടർ കവറിൽ നമ്മളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ. എന്തായത്? നിന്റെ കല്യാണത്തിനുള്ള ഓർണമെന്റ്സും ഡ്രസ്സും ഇതൊക്കെ ഫ്രീയാ, ശിവൻ വാങ്ങി തന്നതാ. കണ്ടില്ലേ, എന്റെ മോൻ വാക്കിന് വ്യവസ്ഥയുള്ളവൻ. അവൻ അവന്റെ എക്സ് വൈഫിന്റെ കല്യാണത്തിന് പോലും ഒരു കുറവും വരാൻ സമ്മതിക്കില്ല. നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്, കൃത്യം 11 മണിക്ക് തന്നെ അവിടെ കല്യാണ ചടങ്ങ് തുടങ്ങുമെന്ന് അവൻ പറഞ്ഞത്. ഇതൊക്കെ ശിവനാണോ കൊടുത്തു വിട്ടത്? പിന്നല്ലാതെ ആരാ? ഞാൻ നിനക്ക് വേണ്ടി പർച്ചേസ് ചെയ്യൂന്ന് കരുതിയോ? ഞാൻ അത്രയ്ക്ക് വണ്ടിയൊന്നുമല്ല, മാത്രല്ല എനിക്ക് നിന്നെ പോലെ ഒരു പെണ്ണിനെ ഒട്ടും താല്പര്യമില്ല. ശിവൻ എന്റെ അടുത്ത് ഏൽപ്പിച്ചു, ഞാൻ ഇതിവിടെ കൊണ്ടുതന്നു, അത്രേ ഉള്ളൂ. അല്ല, നീ എനിക്കൊരു കൺഗ്രാജുലേഷൻസ് തരേണ്ടതല്ലേ? ദേ ഇങ്ങനെയാ കൺഗ്രാജുലേഷൻസ് തരേണ്ടേ? ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ശിവൻ നിന്നെ വീണ്ടും ഭാര്യയായി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് നീ എന്നോട് ചലഞ്ച് ചെയ്തിരുന്നില്ലേ? എന്നാലിപ്പോ നിന്നെ വേറൊരുത്തിന്റെ ഭാര്യയായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുവാണല്ലോ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈ ചലഞ്ചില് ഞാൻ തന്നെ വിൻസ് ആയല്ലേ. സാരല്ല, നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്, നമുക്ക് പോവാനുള്ളതാ. ആ അഡ്രസ് ശിവൻ കൊടുത്ത അയച്ചയാണെന്ന് എന്തിനാ ഏട്ടത്തിയോട് കള്ളം പറഞ്ഞത്? ഏട്ടത്തിയോ? ആരുടെ ഏട്ടത്തി? അവളിപ്പോ നിന്റെ ഏട്ടന്റെ ഭാര്യയല്ല, അവൾ ആരുടെ ഭാര്യ ആവാൻ പോകുന്ന, അവൻ നിന്റെ ഏട്ടനും അല്ല. പിന്നെ അവൾ നിനക്ക് എങ്ങനെ ഏട്ടത്തിയാവും? ഒച്ച വെക്കണ്ട, അവളുടെ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മോൻ ശിവന്റേതാ. അപ്പൊ പിന്നെ അവൾക്കുള്ളതെല്ലാം എടുത്തു കൊടുക്കേണ്ടത് അവന്റെ കടമയല്ലേ? അതിലിപ്പോ എന്ത് തെറ്റായിരിക്കുന്നെ? അവൻ തന്നതല്ല ഞാൻ അവൾക്ക് കൊടുത്തേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവള് ശിവന്റെ ജീവിതത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട്സ് ആവണം. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ അനിക ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവുക? ആ കാരണം ഇപ്പോഴുമുണ്ട് ഇല്ലേ? സത്യം എന്താണെങ്കിലും എനിക്കതറിയണം, അതാണ് എന്റെ ആഗ്രഹം. മാഡംസിനെ റെഡി ആക്കിക്കോ, 20 മിനിറ്റിനുള്ളിൽ അവൾ റെഡി ആയിട്ട് വരണം. മാഡം പെട്ടെന്ന് റെഡി ആയിക്കോ.
അനിക്ക് എന്താണ് പറ്റിയത് ശിവൻ? എന്താ താൻ എന്നെ തടയാത്തത്? തന്റെ ജീവിതത്തിൽ നിന്നും എന്നെ അകറ്റാൻ തന്നെ കൊണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ഈ വിശ്വാസം തകർക്കരുത് ശിവൻ. ും അക്കച്ചിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നെ? ഒരേ ഒരു തെറ്റല്ലേ അക്കച്ചി ചെയ്തുള്ളൂ. വല്യേട്ടൻ എന്തിനാ അതും പറഞ്ഞു വാശി പിടിക്കുന്നേ? ഇനിയിപ്പോ എത്ര വലിയ തെറ്റ് തന്നെയാണെങ്കിലും അതൊന്നും ബന്ധങ്ങളൊക്കെ വലുതാവില്ല. വല്യേട്ട, തെറ്റിനെ പറ്റി നീ ഇപ്പൊ സംസാരിച്ചില്ലേ? അവളെന്റെ ഹൃദയമാണ് തകർത്തത്. ആ ഒരു തെറ്റാണ് എല്ലാം അവസാനിപ്പിച്ചത്. നിനക്കറിയുന്ന അനിക, അവളാണ് ഈ ഹൃദയം ഇടിക്കാൻ പഠിപ്പിച്ചത്. അവൾ തന്നെ അത് തകർത്ത് കളഞ്ഞു. എല്ലാവരുടെയും വിചാരം ഞാൻ എന്റെ ജാട കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദേഷ്യം കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൗരി. സത്യമായിട്ട് ഞാൻ എന്റെ പേടി കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് പേടിയുണ്ട്, കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായത് കൊണ്ടായിരിക്കില്ലേ അനിക ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവുക. ആ കാരണം ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ ഇനി ആ സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വരികയാണെങ്കിലോ? അപ്പൊ ഇപ്പൊ നടക്കുന്ന പോലെ അപ്പോഴും നടക്കൂ? ആ പേടി എനിക്ക് എന്നേക്കുമായി അവസാനിപ്പിക്കണം. ആ കാരണത്തെ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. സത്യം എന്തു തന്നെയാണെങ്കിലും അതെനിക്ക് അറിയണം. എനിക്ക് ആ സത്യം എന്താണെന്ന് അറിയണം. എനിക്ക് ആ സത്യം അറിയണം. വല്യേട്ടൻ പറയുന്നത് എല്ലാം ശരി തന്നെ. അക്കച്ചി പറയുന്നത് ശരിയാ. പക്ഷെ വല്യേട്ടൻ മനസ്സിന് എത്ര തന്നെ സത്യമുള്ളവനാണെങ്കിലും ശരി, ഒരേ ഒരു തെറ്റ്, അത് സംഭവിച്ച പിന്നെ ബാക്കിയുള്ളതെല്ലാം തെറ്റായി മാറും. എനിക്ക് പറയാനുള്ളത് വല്യേട്ടൻ, നിങ്ങൾ രണ്ടാളും എന്ത് തീരുമാനം എടുത്താലും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വല്ലണ്ട പേടി തോന്നുക വല്യേട്ടാ. നീ കരയാതിരിക്കുക. എല്ലാം ശരിയാവുന്ന വിശ്വസിക്കേ. ഇനി ഇതെല്ലാം ശരിയാവുന്ന വല്യേട്ടന് തോന്നുന്നുണ്ടോ? ശരിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് തോന്നുന്ന മിക്കവാറും അവരത് കത്തിക്കാൻ കൊണ്ടുപോകും. നിന്റെ ബാഡ്ജ് നീ അല്ലേ നോക്കണ്ടേ? അത് ശരി, ഇങ്ങോട്ട് ആരാ വലിച്ചെറിഞ്ഞത്? ഞാനാണ് വലിച്ചെറിഞ്ഞത്. അറിയാതെ വീണതാണെങ്കിൽ ഞാനത് പുറത്തോട്ടിട്ടെന്നല്ലേ ഉള്ളൂ. ദേ ആന്റിയ കത്തിച്ചത്, അവരെ പോയി പിടിക്കും. അറ്റ്ലീസ്റ്റ്
കയ്യിൽ ഇത് പെട്ടില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ, അത് കത്തിപ്പോയില്ലേ, നമുക്ക് പോവാം. വന്നേ. നീ ഇതുവരെ റെഡീസ് ആയില്ലേ? 11 മണിയാവാൻ ഇനി 20 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇങ്ങോട്ട് വന്നേ, മാഡംസിനെ പെട്ടെന്ന് റെഡിയാക്ക്. 20 മിനിറ്റിനുള്ളിൽ അവള് റെഡി ആയിട്ട് വരണം. ഓക്കേ മാഡം. മാഡം പെട്ടെന്ന് റെഡി ആയിക്കും. അവസരം കൂടി കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ 11 മണിക്ക് മുൻപ് അത് എന്നോട് പറയണം. താൻ എനിക്കൊരു സൂചന മാത്രം തന്നാൽ മതി, നമ്മുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ കല്യാണ മോതിരം, അത് ആ പൂളിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. അങ്ങനെ വെക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഇനി എത്ര ചപ്പാത്തിയും കൂടി വേണം? ഇതാ കയ്യല്ലല്ലോ, അതിനർത്ഥം ഇയാള സലീം അല്ല. ഇവൻ എന്തൊരു ആർത്തിയാണ് ഭവ്യ. സമ്മതിക്കണമെന്ന് ഞാനേ പിന്നൊരു പിന്നെയും മിണ്ടാ സ്ഥലം വിട്ടാ. അതുകൊള്ളല്ല, ഇനി ഇത് എവിടെ പോയി തപ്പും? ദേവാ, സ്റ്റോപ്പ് ഇറ്റ്. ദേവാ നിക്ക് പ്ലീസ്, ഞാൻ പറയുന്ന കേൾക്ക്. ഇവിടെ ഒരു മർഡർ നടന്നിരിക്കുക, പോലീസ് എപ്പോ വേണേ നമ്മുടെ അടുത്തേക്ക് വരാം. സ്റ്റോപ്പ് ഇറ്റ് ജാനകി, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഐ വിൽ ഹാൻഡിൽ ഇറ്റ്? യു ഡോണ്ട് വറി പ്ലീസ്. എന്ന് വെച്ച് പ്രശ്നത്തെ നോടി ഒളിക്കുന്ന ശരിയാണോ? പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നേ? നമ്മൾ തിരിച്ച് ആ ബംഗ്ലാവിലേക്ക് ചെന്ന് പോലീസ് വരുന്നതുവരെ കാത്തിരിക്കണമെന്നോ? എന്നിട്ട് പോലീസ് വന്ന് സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണോ? അറസ്റ്റ് ചെയ്യുന്നോ? അറസ്റ്റ് ചെയ്യാൻ മാത്രം ദേവൻ എന്താ ചെയ്തത്? ദേവനെ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ദേവനാണോ അവനെ കൊന്നത്? What is wrong with you, Janaki? Are you out of your mind? എനിക്ക് ആ നരണ കൊല്ലന്റെ കാര്യം എന്താ? ഇൻഫാക്ട് എനിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ, ഒരുപക്ഷെ ആ നരനെ കൊന്നത് നീ ആയിക്കൂടെ. ദേവനിത് എന്തായി പറയുന്നത്? അല്ല, ഞാൻ എന്തിനാ അവനെ കൊല്ലാൻ നിൽക്കുന്നതെന്ന് പറയേ. പിന്നെ ഞാൻ എന്തിനിത് ചെയ്യണം? Why will I do it? അവൻ പുറത്തിറങ്ങുവാണെ അവനെ കൊന്നു കളയുമെന്ന് ദേവൻ തന്നല്ലേ പറഞ്ഞത്. ഒരുപക്ഷെ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ദേവൻ കണ്ടു കാണും. അതുമല്ല, ആ സമയത്ത് ദേവനും പുറത്തു പോയിരുന്നില്ലേ?
ഇത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാ. ജനലും വാതിലും ഒക്കെ അടച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സമയത്ത് പോയത്. എങ്ങനെയാ ദേവൻ തിരിച്ചു വന്നപ്പോ കൈ നനഞ്ഞിരുന്നത്? കാരണം എന്റെ കയ്യിൽ അന്നേരം ഓയില് പറ്റിയിരുന്നു, അത് കഴുകിക്കളഞ്ഞതാണ് ഞാൻ. അങ്ങനെയാണെങ്കി നിന്റെ നൈറ്റിലും അപ്പോ ആ സമയത്ത് ഞാൻ കണ്ട ബ്ലഡ് എവിടെ നിന്നായിരുന്നു? നിന്റെ ഫിംഗറിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഇനി ചിലപ്പോ നീ തന്നെ അവനോടുള്ള ദേഷ്യം അടക്കാൻ വയ്യാഞ്ഞിട്ട് കൊന്നു തള്ളിയതുമായിക്കൂടെ? എത്ര വർഷമായിട്ട് നിനക്കെന്നെ അറിയുന്നതാ ദേവ, എന്നിട്ടും എനിക്കൊരാളെ കൊല്ലാൻ കഴിയുമെന്ന് എങ്ങനെയാണ് ദേവന് ചിന്തിക്കാൻ സാധിക്കുന്നത്? ഇനി അഥവാ നമ്മൾ രണ്ടുപേരും അല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ ആരായിരിക്കും അതിന് പിന്നിൽ? ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ ഇന്നെന്റെ കല്യാണം നടക്കാൻ പോവല്ലേ? ശരിക്കുള്ള കല്യാണം ഒന്നുമല്ലല്ലോ, കള്ളക്കല്യാണമല്ലേ. വി ആർ ജസ്റ്റ് ബയിങ് ടൈം. ബയിങ് ടൈം ഫോർ വാട്ട്? പോലീസ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, അതിനു വേണ്ടി ഈ കളിയെല്ലാം കളിക്കുന്നത്. അങ്ങനെയാണോ? ഓക്കെ. ഈ വന്നിരിക്കുന്ന ആള് സലീം അല്ലെങ്കിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. പക്ഷെ അയാൾ എന്തിനാ സലീമിന്റെ വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ എന്തിനോട്ടിപ്പോ കെട്ടിയെടുത്തേ? കാണാതിരുന്നപ്പോ ഒരുപാട് മിസ് ചെയ്തു. ഇതല്ലാതെ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കോ? നീ എന്നോട് പറയാതെ എങ്ങോട്ടാ ഓടി പോകുന്നത്? അല്ല അത് പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വരാലോ. ഡി പ്ലീസ്, നമ്മൾ ഇവിടെ ഒരു മിഷനിലാ. വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. ആണല്ലോ, ഞാൻ വിചാരിച്ചു കല്യാണം കൂടാ. കം ഓൺ റൂഡി, പ്ലീസ് ബി സീരിയസ്. ഞാൻ സീരിയസ് ആണ്. അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇന്ന് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതെന്തോ? ഇന്ന് സലീമയുടെ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തപ്പോ അയാള് ചപ്പാത്തിക്ക് വേണ്ടിട്ട് മൂന്നെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇങ്ങനെ പിന്നിങ്ങനെ. അതിലിപ്പോ എന്താ പ്രത്യേകത ഉള്ളത്? അയാൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ മൂന്ന് ചപ്പാത്തി ചോദിച്ചു. അതിന് റൂഡി സലീമിന്റെ ആ വീഡിയോ ഓർക്കുന്നുണ്ടോ? ഭവ്യ, അപ്പൊ ഇത് സലീം അല്ലെന്നാണോ നീ പറയുന്നത്? പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപായിട്ട് സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ആ ഓക്കെ, അന്വേഷിക്കാം, നമുക്ക് അന്വേഷിക്കാമെന്നേ. പക്ഷെ അതിന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഒരു അണ്ടർകവർ കോപ്പുണ്ട്. അണ്ടർകവർ കോപ്പ്? അതായത് പോലീസ് ഇവിടെയോ? ഇത് ലക്ഷ്മിയല്ലേ? ഇവള് പോലീസുകാരിയായിരുന്നോ? എത്രയും പെട്ടെന്ന് ഇവളെ തപ്പിയെടുക്കണം. സുൽത്താൻ ഭായ്, ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ അവളെ തപ്പിയിറങ്ങിയാൽ ഈ സംഭവങ്ങളെല്ലാം പുറത്തറിയും, അത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളൂ. പിന്നെ ഈ കല്യാണങ്ങളെല്ലാം മുടങ്ങിപ്പോവും, അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഭായ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുന്നതുവരെ ഇവളിൽ ഒരു കണ്ണുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇക്കാര്യം അറിയാന്ന് അവൾ അറിയാനും പാടില്ല. ശരി ഭായ്. ഈ കല്യാണത്തിന്റെ ഡേറ്റ് അനുസരിച്ചായിരിക്കും അവൾ നമുക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന്റെ ഡേറ്റ് ഒരു ദിവസം മുമ്പേ ആക്ക്, അങ്ങനെ നമുക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റും. അവരെന്തോ കല്യാണത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് തോന്നുന്നല്ലോ അല്ലേ? ഭായ് ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാ. മറ്റുള്ള പോലീസുകാരും കൂടി ഇവിടെ എത്തിപ്പെടുന്നതിന് മുൻപ് ഈ പെൺകുട്ടികളുടെ എല്ലാം കല്യാണം നടത്തിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടത്തണം. അതിനർത്ഥം ഇത് സമൂഹ വിവാഹമാണെന്നല്ലേ? ഞാൻ ഇപ്പൊ തന്നെ പോയി അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ഇതേതാ പുതിയൊരു ശബ്ദം? യു ആർ റൈറ്റ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പാർത്ഥൻ തന്നെയാണ്. ഇവനിവന്റെ ജോലി നന്നായി ചെയ്തിരുന്നെങ്കിൽ ഭവ്യ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരുപക്ഷെ ഇവനിവന്റെ ജോലി നന്നായി ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിനെല്ലാം ഉത്തരവാദി നീ മാത്രമാണ്.
here. Va, come on, come on, come on, come on, move. Don't panic, Janaki. Be normal. Stay calm. Thank God. Avaru thirichu poyi. Okay. Relax now. Illa Devan. അവരെ വണ്ടിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി അവരിത് ഇങ്ങോട്ടാണല്ലോ വരുന്നത് ദേവൻ. Don't panic and let me handle this, okay? നീ പേടിക്കാതിരിക്കേ. ഇത് ഞാൻ നോക്കിക്കോളാം. വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാ. ഓക്കേ, യു ക്യാൻ ഗോ നൗ. My God, ആകെ പോലീസ് ചെക്കിംഗ് ആണല്ലോ. Don't worry, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെല്ലാം വണ്ടി നിർത്തി പരിശോധിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. ഇനി ഒരു പക്ഷേ ഇവർക്ക് അവന്റെ മർഡറിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവോ? You don't worry, just relax. മനസ്സിലായല്ലോ. Just relax. ഇങ്ങോട്ട് കയറ്റി വിട്. എന്തു പറ്റി ഓഫീസർ? നിങ്ങൾ എവിടെ പോയതാ? ദേ, ഞങ്ങൾ ഇവിടം വരെ ഒരു ഡ്രൈവിന് വേണ്ടി വന്നതാ. ഈ അടുത്ത് വരെ. മാഡം, നിങ്ങൾ സൺറൈസ് പോയിന്റിന് അടുത്തോട്ട് പോയിരുന്നു. എന്താ എന്താ ഇൻസ്പെക്ടർ? സൺറൈസ് പോയിന്റിന് അടുത്തൊരു ബംഗ്ലാവ് ഉണ്ട്. അവിടെ ഒരു കൊലപാതകം നടന്നു. ഓ, ഐ എം സോറി, ഞങ്ങൾ അതിനെ കുറിച്ച് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് നടത്തിയത്. ഒരാളല്ല, രണ്ടു പേർ ചേർന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഇതുവഴി പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണോ? ഞങ്ങൾ ശരിക്കും ഇതിലെ ഒരു ഡ്രൈവിന് വേണ്ടി പോയത് മാത്രം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. ഇന്നെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? സന്തോഷിക്കാതെ പിന്നെ ഇന്നെന്റെ കല്യാണം നടക്കാൻ പോകല്ലേ? ശരിക്കുള്ള കല്യാണമൊന്നുമല്ലല്ലോ, കള്ള കല്യാണമല്ലേ. We are just buying time. Buying time? For what? പോലീസ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അതിനു വേണ്ടി ഈ കളിയെല്ലാം കളിക്കുന്നു. അങ്ങനെയാണോ? ഓക്കെ. ദേവ, എന്റെ അഭിപ്രായത്തില് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ചോടാൻ പാടില്ലായിരുന്നു. നമുക്ക് ഈ വിവരം പോലീസിൽ ഇൻഫോം ചെയ്യാമായിരുന്നു ദേവൻ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ജാനകി. ഈ വിഷയം ഇനി സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി ദേവൻ? ഫ്ലാറ്റ് ടയർ. ദേവൻ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഒരു ബംഗ്ലാവ് കാണുന്നുണ്ട്. എന്തെങ്കിലും സഹായം കിട്ടുമെന്നൊന്ന് ചെന്ന് ചോദിച്ചു നോക്കാം. നീ ഇവിടെ നിൽക്ക്. മൂന്ന് പെൺകുട്ടികളെ ഇവിടുന്ന് മാറ്റണമെന്നാണ് ഭവ്യ മാഡം പറഞ്ഞത്. അതും കല്യാണത്തിന് മുമ്പ് തന്നെ.
ഓക്കെ. പക്ഷെ ഇവരെയും കൊണ്ട് ഇവിടുന്ന് ദൂരത്തേക്ക് പോകാൻ കുറച്ച് സമയം വേണ്ടി വരും. ആ സമയത്ത് ഇവിടെ കല്യാണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം പൊളിയും. ശരി, ആ പറഞ്ഞത് കറക്റ്റാ. ഒരു മിനിറ്റ്, പെൺകുട്ടികളില്ലെങ്കിൽ പിന്നെ ചടങ്ങ് ആരുടെ കൂടെ നടത്തും? ഇവരോടൊപ്പം വരൂ. ഇവരെ മൂന്നുപേരെയും നമുക്ക് പെൺവേഷം കെട്ടിക്കാം. നിങ്ങൾ പെട്ടെന്ന് പോയി തയ്യാറാകാൻ നോക്ക്. വെരി നൈസ്, വെരി സ്മാർട്ട് ഗേൾസ് അല്ലേ? ഒരു ഒരു മിനിറ്റ്, അപ്പൊ എന്റെ കൂടെ മണ്ഡപത്തിൽ ആൺകുട്ടിയാണോ ഇരിക്കുന്നത്? അത് പറ്റില്ല, എനിക്കൊരു ആൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പറ്റില്ല. എന്റെ കല്യാണമൊക്കെ ഇങ്ങനെ ആയാലും എങ്ങനെ? ഡോണ്ട് വറി. മണ്ഡപത്തിൽ നിന്റെ കൂടെ ഞാൻ തന്നെ ഇരുന്നോളാം, കാരണം ഞാൻ അവിടെ തന്നെ ഉണ്ടാവേണ്ടത് അത്യാവശ്യം. മാഡം, ഞാനെന്നാ ഈ പെൺകുട്ടികളെയും കൊണ്ട് വെക്കോട്ടെ? നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിക്കണം. ഡോണ്ട് വറി, ശ്രദ്ധിച്ചു പോണേ. വരൂ. ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ കല്യാണം. ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സന്തോഷിക്കാതെ പിന്നെ എന്റെ കല്യാണം നടക്കാൻ പോവല്ലേ? ഇത് ശരിക്കുള്ള കല്യാണമൊന്നുമല്ല, കള്ള കല്യാണ. We're just buying time. Buying time? For what? പോലീസിന് ഇവിടെ എത്താനുള്ള സമയം കൊടുക്കണം, അതിനു വേണ്ടിയുള്ള കളിയാ ഇതൊക്കെ. ഓ, അങ്ങനെയാണോ? എന്നാ ശരി. നിനക്ക് കല്യാണം കഴിക്കണം എന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കെ, നീ പോയിട്ട് വിവേകനെ കല്യാണം കഴിക്കുക. എനിക്ക് നിന്റെ ഈ പ്രാന്ത് സഹിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ താൻ ആഗ്രഹിക്കുന്നത് ഇതാണല്ലേ, എങ്കിൽ അത് തന്നെ നടക്കട്ടെ. വരൂ വിവേക്, ഇനി ഈ കല്യാണം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. വരൂ.